ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സർവേ ക്ലാസ്സിൽ നമ്മൾ ഈ ക്ലാസ്സിൽ റോമലേഖനം 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8-ാം അധ്യായം പഠിച്ച് തീർക്കുകയാണ് ചെയ്തത്. റോമലേഖനത്തിൻ്റെ വിഭജനം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ പാപം, സുവിശേഷം, ഈ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് പൗലോസ് കൈകാര്യം ചെയ്തത്. റോമലേഖനം വളരെ അവഗാഹപൂർവ്വം നമ്മൾ പല പ്രാവശ്യം പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പൗലോസിൻ്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു പോൾ, ജ്ഞാനിയായ ദൈവാത്മാവിൻ്റെ വ്യാപാരം വളരെയധികം അനുഭവിച്ച അപ്പോസ്തലൻ രചിച്ച ഈ സുവിശേഷ ഗ്രന്ഥമാണ് ലേഖനങ്ങളിൽ 1-ാമത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ വിവിധമായ വശങ്ങൾ എന്താണ്, ഇതെല്ലാം ഇതിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഒട്ടും അമാന്തം കൂടാതെ റോമലേഖനം വായിക്കണം, പഠിക്കണം. ഞാൻ നേരത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ ചില സഭാപിതാക്കന്മാരൊക്കെ ആഴ്ചയിൽ 1-ഉം 2-ഉം പ്രാവശ്യം ഈ ലേഖനം വായിക്കുകയും വായിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ദിവസം തോറും വായിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചില ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര അധ്യായങ്ങളോ വായിക്കാൻ അത്ര സമയമൊന്നും വേണ്ട, ഒരു ദിവസം ഒരു വാച്ച് വെച്ച് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കിത് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു ഭാരമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ആദ്യത്തെ 8 അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ 3 വിഷയങ്ങൾ വാസ്തവത്തിൽ പഠിച്ച് തീരുകയാണ്. 1, വാട്ട് ഈസ് സിൻ, പാപം എന്താണ്, ആരാണ് പാപി, എങ്ങനെയാണ് പാപം മനുഷ്യനെ അപകടത്തിലാക്കുന്നത്, എവ്രിതിങ് റിലേറ്റഡ് ടു സിൻ. 2, നമ്മൾ പഠിച്ച വിഷയം എന്ന് പറയുന്നത് സാൽവേഷൻ, എന്താണ് രക്ഷ, ദൈവം എങ്ങനെയാണ് രക്ഷയെ മനുഷ്യർക്ക് അവൈലബിൾ ആക്കിയത്, അതിന് യേശു എന്താ ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. 3 പഠിച്ച കാര്യം സാങ്ക്ടിഫിക്കേഷൻ, അതായത് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിശുദ്ധി പ്രാപിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ അതൊരു തീരം അണച്ചിട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ക്രിസ്തുയേശുവിനുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കാൻ ഒന്നിനും കഴിയുകയല്ല. എന്നിട്ട് ഇനിയത്തെ 3 അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഈ ഔട്ട്ലൈൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഹൗ ദ ഗോസ്പൽ റിലേറ്റ്സ് ടു ഇസ്രായേൽ, ഇസ്രായേലും ഗോസ്പലും തമ്മിൽ എന്താണ് ബന്ധം എന്ന കാര്യമാണ് പറഞ്ഞു വെച്ചതെങ്കിലും ഞാൻ ഒരു കാര്യം അതിനിടയ്ക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പൗലോസ് വിവരിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന കാര്യമാണ്. അതായത് രക്ഷയുടെ കാര്യത്തിലാണെങ്കിലും വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും, ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അത് വ്യക്തിപരമായിട്ട് ദൈവത്തോട് ചോദിക്കണം, എനിക്കറിഞ്ഞുകൂടാന്ന്. ഇന്ന് വചനം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ഏത് കാര്യത്തിലും സ്വതന്ത്രമായ പരമാധികാര തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനും അതിന് യോഗ്യനുമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഹി സോവറിൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും കാണുമ്പം അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ഇൻ്റ് അണ്ടർസ്റ്റുഡ് ഗോഡ്. നമ്മൾ ദൈവത്തെ ഇതുവരെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലും ഗോസ്പലും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഒരു വിഷയം വരാൻ കാരണം, ഇവിടെ പാപത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ കൃപയാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ ജനമാക്കി എന്ന് പറയുമ്പോൾ ബുദ്ധി രാക്ഷസന്മാർക്ക് പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാൻ തോന്നും, അപ്പോൾ നേരത്തെ തിരഞ്ഞെടുത്തവരോ? അപ്പോൾ ദൈവം നേരത്തെ ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുത്തില്ലേ? തിരഞ്ഞെടുത്തോ? യെസ്, തിരഞ്ഞെടുത്തു. അവരുടെ കാര്യം എന്തായി? അവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ അവരല്ലല്ലോ ഒന്നാമത്. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആകുലപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ചാണ്. അത് തന്നെ ഒരു തെറ്റായ മനോഭാവമാണ്. കാരണം ദൈവം ഇസ്രായേലിൻ്റെ കാര്യം നമ്മളോട് ചോദിക്കുകയല്ല, എന്നാൽ നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ കണക്കൊക്കെ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വശമുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിനെയും ദൈവത്തിനെ രക്ഷിച്ച് കൂടാ എന്നുണ്ടോ? പറ്റും, ദൈവത്തിന് പറ്റും. അതാരാ തീരുമാനിക്കുന്നത്? ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് നമ്മൾ ദയവായിട്ട് കടന്നു കയറരുത്. നാം നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ആദ്യം അങ്ങ് പറഞ്ഞേക്കുക, ഗോഡ്സ് സോവറിൻറ്റി ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ പരമാധികാരവും നമ്മളുടെ ഉത്തരവാദിത്വവും. പരമാധികാരിയായ ദൈവം പലതും ചെയ്യും. അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്. ഐ റിപ്പീറ്റ്, നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ
ഗൗരവമായ ഉത്തരവാദിത്തങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, അത് തിരിച്ചറിയാത്ത ഇറസ്പോൺസിബിൾ ക്രിസ്ത്യൻസ് എന്ന് ഞാൻ പറയും. നിരുത്തരവാദപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകളാണ് ക്രൈസ്തവ ലോകത്തെ ഇത്ര വികലമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ആളുകളായിരിക്കണം. നമ്മൾ ഏത് പദവിയിൽ വന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും അതിൻ്റെ വെല്ലുവിളികളുമുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ചാലഞ്ചസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ? അപ്പം രക്ഷിക്കപ്പെട്ടാൽ അതിനെ നമ്മൾ കൊടുക്കേണ്ട വിലയുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധിയിലേക്ക് പോകണമെങ്കിൽ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. വിശുദ്ധിയിൽ നിന്ന് ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപരമായ നടപടികളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു അങ്ങനെ പൗലോസ് ചോദിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരും. ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? കുശവന് പിണ്ടത്തിന്മേൽ അധികാരമില്ലയോ? ഒരു പാത്രം ഇങ്ങനെയും ഒരു പാത്രം അങ്ങനെയും ഉണ്ടാക്കുവാൻ അവന് അധികാരമില്ലയോ? ഇല്ലേ? നമ്മളൊരു കുശവൻ്റെ വീട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ തരത്തിൽ മെഷീനിൽ കൂടി ഇറങ്ങി വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അല്ലേ. ഒരു മില്ലിൽ പോയി നിന്നാൽ ഒരേ പാറ്റേണില്ല. പക്ഷേ കുശവൻ ചിലപ്പോൾ അങ്ങനെയല്ല. ഒരു പാത്രം ഇഷ്ടപ്പെടാതെ വന്നാൽ അതിനെ റീഷേപ്പ് ചെയ്ത് വേറെ അപ്പം എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെക്ക് അങ്ങനെ തോന്നിയത്. ആ മണ്ണ് അദ്ദേഹത്തിൻ്റെയാണ്, ആ വീൽ അദ്ദേഹത്തിൻ്റെയാണ്, തൊഴിൽ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. അതിപ്പോൾ നീ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊക്കെയല്ല. ഇത് ദൈവത്തോട് ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആ ദൈവത്തിന് പലതും തനതായ രീതിയിൽ സ്വതന്ത്രമായി ചെയ്യുന്നതിനുള്ള അധികാരം ഉണ്ട്. എന്നാൽ ദൈവം നമുക്ക് ചിന്താശക്തി തന്നിരിക്കുന്നത് കൊണ്ട്, തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറാറുണ്ട്. അത് വേണ്ടെന്ന്, നമ്മൾ അങ്ങോട്ട് കടന്നു കയറേണ്ട. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കുക എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അതുകൊണ്ട് ഈ ഒരു ചിന്താഗതിയോടുകൂടെ വേണം ഈ ഭാഗം പഠിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുവാൻ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ യോനയുടെ പുസ്തകം 2:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. സാൽവേഷൻ ഈസ് ഓഫ് ഗോഡ്. രക്ഷ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നു. ദൈവത്തിന് ആരെയും ഏത് തരത്തിലും രക്ഷിക്കാം. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നിനും ചട്ടങ്ങളും വകുപ്പുകളും സബ് വകുപ്പുകളും ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇത്രാം ചട്ടം, ഇത്രാം വകുപ്പ്, അതിൻ്റെ ഇത്ര ഉപ്പ് വകുപ്പ് അല്ലേ. എല്ലാത്തിനും നമുക്കിങ്ങനെ വകുപ്പുകൾ വെച്ചിട്ട് ആ വകുപ്പിൻ്റെ ഈ വകുപ്പ് അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വാദപ്രതിവാദങ്ങളും ന്യായങ്ങളും ഒക്കെ പറയുമ്പോൾ ദൈവത്തിന് ഈ വകുപ്പിനൊന്നും വിധേയനല്ല, അതിൻ്റെയൊക്കെ എബവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. യോന 2:9 രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷയും നിങ്ങളുടെ രക്ഷയും വേറെ ഏത് ജാതിക്കാരുടെ രക്ഷയും എല്ലാം എവിടെ നിന്ന് വരുന്നു? യഹോവ. അതെല്ലാം ഒരു തരത്തിലായിരിക്കണമെന്നില്ല, പലതരത്തിലായിരിക്കാം. എന്നാൽ അത് പരിശോധിച്ചാൽ അതിനകത്ത് യൂണിഫോമിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും യഹൂദന്മാരും സുവിശേഷം തമ്മിലുള്ള ബന്ധം നമ്മളെന്തിനാണ് പഠിക്കുന്നത്? ഏതായാലും നമ്മളെ യഹൂദനും അല്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യം. അങ്ങനല്ല, ദൈവം ചെയ്യുന്ന ഏത് കാര്യവും ഉത്തരവാദിത്വ ബോധത്തോടെ അവലോകനം ചെയ്താൽ അതിനകത്ത് നമ്മളുടെ ലേണിങ്ങിനുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രായേലിനോട് ദൈവം ഇടപെട്ട രീതികൾ പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് തിരുത്തലുകൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട്. കാരണം ആരെ നോക്കിയാലും എന്ത് നോക്കിയാലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഇല്ലാതിരിക്കുകയല്ല. അങ്ങനെ ടീച്ചബിൾ ആണെങ്കിൽ, പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇസ്രായേലിനെ നോക്കിയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു അക്കാഡമിക്സ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്, ഇതിൻ്റെ അക്കാഡമിക് വശം നോക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇതെനിക്ക് എങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അർത്ഥപൂർണമാകും ബാധകമാകും എന്ന ചിന്തയോടെ ഈ ക്ലാസ്സുകൾ, ഈ 3 ക്ലാസ്സുകൾ കേൾക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 8 കഴിഞ്ഞ് വാസ്തവത്തിൽ 12 നേരെ ചാടിയെങ്കിൽ ഈ ഒരു ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് നിങ്ങളെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഭാവിക്കേണ്ടതിന് മീതെ ഞാൻ വരും, അവിടെ കുറച്ച് കഴിയണം. ഭാവിക്കേണ്ടതിന് മീതെ അപ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ 8 മറന്നിട്ടുണ്ടാവും, അതാ കുഴപ്പം. 8 മറക്കരുത്. ഈ ആത്മാവിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം, മനസ്സ് പുതുക്കണം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ഉയരരുത്. കൃപാവരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം, മറ്റുള്ളവനെ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം, എക്സെട്ര.
അങ്ങനെ അങ്ങ് പോവുക ചെയ്യുന്നത്. കരം കൊടുക്കണം, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിന് ഇടയ്ക്ക് കയറ്റി ഈ മൂന്ന് അധ്യായങ്ങൾ വെച്ചിരിക്കുമ്പോൾ ആശയം മുറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും മുറിഞ്ഞിട്ടില്ല. നിങ്ങൾ ശരിയായിട്ട് ചിന്തിച്ചും പഠിച്ചും പോയാൽ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവദാസന്മാർക്കും വേദപുസ്തകത്തിൽ വന്ന പുസ്തകത്തിനും ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ മൂന്ന് അധ്യായങ്ങൾ ക്ഷമയോടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് ഈ റോമലേഖന ഏഴാം അധ്യായം പഠിച്ചതുപോലെ ഇതും ചിലപ്പോൾ ഇച്ചിരി ചലഞ്ചിങ് ആയിരിക്കും. എങ്കിലും നമുക്ക് ഞാൻ എപ്പോഴും ഐ എം ട്രൈങ് ടു മേക്ക് എവറിത്തിങ് സിമ്പിൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ലേണിങ്ങിന് പ്രയോജനകരമായ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ പരമാധികാരമാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. അതോടൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനവും. കാരണം ഇത് എഴുതി തീർക്കുമ്പോൾ പൗലോസ് നിർത്തുന്നത് ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊന്നും ആരും കണ്ടിട്ടില്ലെന്നാണ്. ഞാൻ ഇനി കൂടുതൽ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അപഗ്രഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റാത്ത അപാരമായ ജ്ഞാനത്തിൻ്റെ നിറകുടമാണ്. അവനിൽ ജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുകയാണ്. എത്ര കുഴിച്ചെടുത്താലും തീരാത്ത തരത്തിലുള്ള ഖനിയാണ് ഈ വചനം. കർത്താവായ യേശു ക്രിസ്തു എന്ന അവബോധത്തിലാണ് ആ ഭാഗം അദ്ദേഹം നിർത്തുന്നത്, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലെന്നാരും വിചാരിക്കേണ്ട, ഇത് ഗൗരവമല്ലെന്ന് വിചാരിക്കേണ്ട. വളരെ ഗൗരവം, നമുക്ക് മനസ്സിലാകാത്ത ഒന്നും ഗൗരവമുള്ളതല്ലെന്നാരും കരുതരുത്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തന്നെ അതിനകത്ത് ഗൗരവം ഉണ്ട്, അത് വേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ടാണ് നാം ഗൗരവത്തിൽ എടുക്കാത്തത്. ബാധിക്കും, ആ തരത്തിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അതുകൊണ്ട് ഈ മൂന്ന് അധ്യായങ്ങൾ 9, 10, 11 ഈ മൂന്ന് അധ്യായങ്ങളായിട്ട് ഇതിനെ വെച്ചേക്കുന്നതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ മൂന്ന് കാലഘട്ടങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇസ്രായേലിൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഈ മൂന്ന് കാലങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ മൂന്ന് അധ്യായങ്ങൾ ജ്ഞാനിയായ പൗലോസ്, അതിനേക്കാൾ ജ്ഞാനമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് പൗലോസ് എന്ന പേനയിൽ കൂടി രചിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പാസ്റ്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 9 ആ പാസ്റ്റിനെക്കുറിച്ച് പറയുന്നത്, പ്രസൻറ്റിനെക്കുറിച്ച് പറയുന്നത് 10, ഭാവിയെക്കുറിച്ച് പറയാൻ പോകുന്നത് 11. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ 9, 10, 11. ഇസ്രായേലിൻ്റെ പഴയ കാര്യങ്ങൾ 9, ഇപ്പോഴത്തെ കാര്യങ്ങൾ 10, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ 11, നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാ അധ്യായത്തിലും, നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാ അധ്യായത്തിലും 9, 10, 11 ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു മനോഭാവത്തോടെ, എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമില്ല അതുകൊണ്ട് 9 വേണ്ട എന്നാരും വിചാരിക്കേണ്ട. പാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെന്താ ഓർക്കുന്നത്, ചരിത്രമാണ്, എനിക്കത് താല്പര്യമില്ല. ഇനി 10, പ്രസൻറ്റ്, അന്നേരം ഞാൻ വരാം. ഫ്യൂച്ചർ എനിക്കിഷ്ടമാണ്, പ്രവചനം ആ 11 ആകട്ടെ. അങ്ങനെ ആരും ഇരിക്കരുത്, എല്ലാം നമുക്ക് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കീ തോട്ട് മനസ്സിലാക്കാൻ ഓരോ വാക്യം വായിക്കാം. 9 വാക്യം. കുട്ടികൾ ജനിക്കുകയോ ഗുണമോ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം, പ്രവൃത്തികൾ നിമിത്തമല്ല, തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. അപ്പം 9 വിഷയം എന്താണ്? തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിർണയം. ഇസ്രായേലിനെ ദൈവം പണ്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം അല്ലെങ്കിൽ ദൈവകൃപ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിക്കണം. ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? രണ്ടുപേരുണ്ട്, ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ടുപേരെ നിൽക്കുന്നു, അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അപ്പോൾ മറ്റേയാളെ തള്ളണം. അപ്പോൾ തള്ളിയതും കൂടി നമ്മൾ കാണണം, തിരഞ്ഞെടുത്തതും കാണണം, തള്ളിയതും. അതിന് ദൈവത്തിന് കാരണങ്ങളുണ്ടോ എന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ നമ്മളെയും തിരഞ്ഞെടുത്തതാ ആണോ? നമ്മളെ തിരഞ്ഞെടുത്തതാണോ? അപ്പോൾ നമുക്കുണ്ട് ആപ്ലിക്കേഷൻ, അവിടെ വന്നു. അവരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളെയും തിരഞ്ഞെടുത്തു. നമ്മുടെ വീട്ടിൽ ചിലരെ തിരഞ്ഞെടുത്തില്ല, നമുക്കതിനെക്കുറിച്ച് സങ്കടമുണ്ട്. അവരെ എന്താ തള്ളി, എന്തുകൊണ്ടാണ് തള്ളിയത്, നമ്മളെ എന്താ തിരഞ്ഞെടുത്തത്? നമ്മുടെ അയൽവക്കത്തുള്ള ഓഫീസിലുള്ള ചിലരെ തള്ളിക്കളഞ്ഞു, നമ്മളെ തിരഞ്ഞെടുത്തു. വൈ? അത് മനസ്സിലാകണമെങ്കിൽ ഈ അധ്യായം പഠിക്കണം. 10 ആശയം നമുക്ക് കിട്ടുന്നത് 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ
ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അംശം ഇപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഓർ പ്രസൻ്റ്ലി ഗോഡ് ഹാസ് റിജക്റ്റഡ് ദം. പാസ്റ്റ് ഗോഡ് ഇലക്റ്റഡ് ദം, നൗ ഗോഡ് റിജക്റ്റഡ്. അവരെ പണ്ട് തിരഞ്ഞെടുത്തു, ഇപ്പോൾ ദൈവം അവരെ തിരഞ്ഞെടുത്ത രീതിയിലല്ല അവരെ റിജക്റ്റ് ചെയ്ത പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കാഠിന്യം സംഭവിച്ചു. അവർ കഠിന അപ്പോൾ നമ്മളും കഠിനപ്പെട്ടാൽ നമ്മളാരും പോകായി. നമ്മൾ കഠിനപ്പെട്ടാൽ അപ്പോൾ അവിടെ നമുക്ക് ലേണിംഗ് ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്തവരുടെ ഹൃദയം ഒരു കാരണവശാലും കഠിനപ്പെടാൻ പാടില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഹൃദയം തരളിതമായിട്ടിരിക്കാനായിട്ടാണ്, കഠിനപ്പെട്ടു പോവാ. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പുസ്തകം പറയുന്നുണ്ട്, അവരുടെ ഹൃദയം മനം തഴമ്പിച്ചു പോയി, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവിടെ ഒന്നും കർത്താവിന് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഹൃദയ കാഠിന്യം അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അപകടമാണ്, നമ്മുടെ ലേണിംഗ്. അവർക്കിപ്പോൾ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു, പക്ഷേ അത് അംശമായിട്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് സംഭവിക്കും. 11:26 വായിച്ചാൽ ഭാവി എന്താണെന്നുള്ളത് പിടികിട്ടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനം, ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. റിജക്റ്റഡ് അല്ലേ, ഐ മീൻ ഇലക്റ്റഡ്, റിജക്റ്റഡ്, റെസ്റ്റോർഡ്. അവരെ പണ്ട് തിരഞ്ഞെടുത്തതായിരുന്നു, ഇപ്പോൾ അവരെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു, ഭാവിയിൽ അവരെ പുനഃസ്ഥാപിക്കും, റെസ്റ്റോർ ചെയ്യും. ഈ മൂന്ന് വാക്കുകൾ ഓർത്താൽ മതി, ഇലക്ഷൻ, റിജക്ഷൻ, റെസ്റ്റോറേഷൻ. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, ഇപ്പോൾ തിരസ്കരിക്കപ്പെട്ടവരാണ്, ഭാവിയിൽ അവരെ പുനഃസ്ഥാപിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ മൂന്ന് അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമായിട്ട് ഓർക്കുക. വി ടേക്ക് ചാപ്റ്റർ ബൈ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ ഇത് 9-ാം അധ്യായമാണ്. ഈ 9-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പോൾ. പൗലോസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇസ്രായേലിൻ്റെ പാസ്റ്റാണ് ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്താണെന്ന് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. പക്ഷേ അത് അനലൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ക്യാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദി ക്യാരക്ടർ ഓഫ് ഗോഡ്? ദൈവം എങ്ങനെയുള്ള, ഈ പുസ്തകം മുഴുവൻ നിങ്ങൾ പഠിക്കുമ്പോൾ വാട്ട്സ് ദ ക്യാരക്ടർ, വാട്ട് ആർ ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ദൈവ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ നോക്കിപ്പോകണം. വേദപുസ്തകം തന്നെ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവ സ്വഭാവമാണ്, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവം ആരാണ്? ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവകൃപ അതിന് ദൈവത്തിന് എന്താ അവകാശം? ദൈവത്തെ അങ്ങനെ ചെയ്യാമോ? ദൈവം ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ വായിച്ചു പോകുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ വെളിപ്പെട്ട് വരും. അത് ഈ അധ്യായത്തിൽ മാത്രമല്ല, ഈ പുസ്തകത്തിൽ മാത്രമല്ല, ഓൾ ത്രൂ ദ ബൈബിൾ. ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്താണ്? ദൈവ സ്വഭാവം നമുക്ക് കാണിച്ചു തരിക, എന്നിട്ട് നമ്മുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നെന്നുള്ളതൊന്ന് കമ്പയർ ചെയ്യുക. യെസ്, കമ്പയർ യുവർ ക്യാരക്ടർ വിത്ത് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഈ രണ്ടും കൂടെ നോക്കുമ്പം നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വേണ്ടി വരും. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെന്ന് പറഞ്ഞാൽ എന്താ ദിവ്യ സ്വഭാവം എന്ന് അറിയണ്ടേ? അറിയണ്ടേ? ഇഫ് ഓൺലി യു നോ വാട്ട് ഈസ് ദ ഡിവൈൻ നേച്ചർ ആൻഡ് ഇഫ് യു നോ യുവർ നേച്ചർ വി ക്യാൻ ചേഞ്ച്. ഇത് രണ്ടും അറിയാൻ പാടില്ലാതെ പറ്റുകയല്ലോ. സോ റോമൻസ് എസ്പെഷ്യലി റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. റോമൻസിൽ പല അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോകാം. 3-ാം അധ്യായത്തിലേക്ക് പോയാൽ 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില വശങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 7-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദൈവത്തിൻ്റെ സത്യം എൻ്റെ ബോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ. അപ്പോൾ ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ രണ്ട് ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഒന്ന് സത്യം, മഹത്വം. ദൈവത്തിൻ്റെ രണ്ട് ക്വാളിറ്റീസ് അവിടെ കിട്ടിയില്ലേ? ഒന്ന് ദൈവത്തിൻ്റെ സത്യം, സത്യം അവൻ്റെ മഹത്വം. അവൻ്റെ മഹത്വം അല്ല, അതിന് ഇടയ്ക്ക് എന്താ ഉണ്ടായിരുന്നത്? എൻ്റെ ബോഷ്ക്. ആ പക്ഷെ കമ്പാരിസൺ കിട്ടിയില്ലേ? കണ്ണാടി കിട്ടിയില്ലേ? ദൈവം സത്യമുള്ളവൻ, ഞാൻ ആ അവനിൽ ബോഷ്ക് ഒട്ടുമില്ല. അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അശേഷമില്ല. അപ്പം അവൻ വെളിച്ചമാണ്, അവൻ സത്യമാണ്, നാം ബോഷ്കുള്ളവരാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവൻ മഹത്വമുള്ളവനാണ്. ആ അവൻ, ഞാൻ ഭാവിയാണ്, അവൻ മഹത്വമുള്ളവനാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മഹത്വത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഗോഡ് ഈസ് എ ഗ്ലോറിയസ് ഗോഡ്, ദ ഗ്ലോറി ഓഫ് ഗോഡ്. 5-ാം വാക്യം, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. ദൈവനീതി നാം അനീതി, ദൈവത്തിൻ്റെ നീതി
ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരികയാണ്. 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, പൊറുമ, ഫോർബെയറൻസ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദൈവം പൊറുക്കുന്നവനാണ്. അപ്പം പിന്നെ നമ്മുടെ സ്വഭാവം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്വഭാവം എന്താണ്? അല്പമൊക്കെ പൊറുക്കുമായിരിക്കും, ചിലപ്പോൾ ഒട്ടും പൊറുക്കുകയില്ലായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പൊറുമ എന്ന് പറഞ്ഞാൽ ഫോർബെയറൻസ്, അങ്ങേറ്റം വരെ ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. ഓക്കെ, 3-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമൊന്നുമില്ല. 24-ാം വാക്യം, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്. അവൻ്റെ കൃപ സി, ഇപ്പം ദൈവത്തിൻ്റെ എത്ര സ്വഭാവങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സത്യം കണ്ടോ എല്ലാവരും? ഞാൻ ഈ 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാൻ വേണ്ടിയാണ്. ഒരു കൈയുണ്ടല്ലോ, ഈ കയ്യിൽ 5 വിരലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എത്ര കാര്യം പറഞ്ഞു? 6 കാര്യം പറഞ്ഞു. ഈ കയ്യുടെ വെള്ളയെന്ന് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കുക. ഒന്നാമത് നമ്മൾ വായിച്ചത് എന്തായിരുന്നു? മൈ ദ പാം ഓഫ് ട്രൂത്ത്, ദൈവത്തിൻ്റെ സത്യമായ കരത്തിൽ 5 വിരലുകളുണ്ട്. എന്തൊക്കെയാണ്? 1, ദ തംബ് ഈസ് ഗോഡ്സ് ഗ്ലോറി. പിന്നെ ദ പോയിൻറ്റ് ഫിംഗർ ഗോഡ്സ് റൈച്ചസ്നെസ്, അതായത് ദൈവം മഹത്വമുള്ളവനാണ്. ഈ വിരലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കയ്യിൽ. ഈ വിരലില്ലെങ്കിൽ വിവരം അറിയും, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ പിന്നീട് പഠിക്കുക. തമ്പെന്ന് പറയുന്നത് ദാറ്റ്സ് ഗോഡ്സ് ഗ്ലോറി. കയ്യുടെ ഗ്ലോറി തമ്പാണ്. തമ്പ് കൈ, ഞാൻ അടുത്ത ദിവസം വീട്ടിൽ പോകുമ്പോൾ ഈ തമ്പില്ലെങ്കിൽ കറിക്ക് എങ്ങനെ അരിയാൻ പറ്റുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിടിച്ചു നോക്കിയാൽ മതി കത്തിയെടുത്ത്. അതെ, അല്ല, കൈ മുറിച്ച്, വിരൽ മുറിച്ച് കളഞ്ഞ ആളുകൾ ഒരു രാജാവ് ഉണ്ടായിരുന്നു. കാലിൻ്റെയും കൈയുടെയൊക്കെ പെരു വിരൽ മുറിച്ച് തന്നിട്ട് പെറുക്കി തിന്നാൻ പറയും. യു കനോട്ട് ഈറ്റ് എനിത്തിങ്. സോ ഗോഡ്സ് ഗ്ലോറി ഈസ് എക്സ്പ്രസ്ഡ് ബൈ യുവർ തമ്പ്. ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ നേരെ ആരുടെയെങ്കിലും നേരെ ചൂണ്ടുന്നതാണ് ഏതാ? ഈ പോയിൻറ്റ് ഫിംഗർ എന്ന് പറയുന്നത്. ആൻഡ് വെൻ ഗോഡ് പോയിൻറ്റ്സ് ടു യു, ഗോഡ് ഈസ് കൺസേൺഡ് അബൌട്ട് റൈച്ചസ്നെസ്, നിങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതി. ഗെറ്റ് മൈ റൈച്ചസ്നെസ് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിരലുകളിൽ ഏറ്റവും സെൻട്രൽ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ എത്ര എന്തെല്ലാം പ്രാപിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ക്ഷമാശീലരാണ്, ക്ഷമയില്ലാത്തവരാണ്, ഒട്ടും ക്ഷമയില്ലാത്തവരാണ്. സോ ഗോഡ്സ് ലോങ് സഫറിങ്, ലോങ് ഫിംഗർ ഷോസ് ദ ലോങ് സഫറിങ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പൊറുമ, ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് ഈ ദീർഘം കൂടിയ വിരൽ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്നതാണ്. ആൻഡ് ദൈവത്തിൻ്റെ കൃപയാണ് ഈ സ്മോൾ ഫിംഗർ കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാമെന്ന് ഒരു കൊച്ചു പിള്ളേർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, സൺഡേ സ്കൂൾ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നവർക്ക് പറഞ്ഞു, ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നിൻ്റെ കയ്യേലുണ്ടെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റോമലേഖനത്തിൽ കൂടി പോകുമ്പോൾ പല അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ ഇങ്ങനെ പൗലോസ് വിവരിക്കുന്നത് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കണ്ട പൗലോസ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അത് രചിക്കാനും ആത്മാവിൽ അനുഭവിക്കുവാനും ഒക്കെ ശ്രമിച്ചപ്പോൾ ദൈവ സ്വഭാവത്തിൻ്റെ പല സവിശേഷതകളും അദ്ദേഹം കണ്ടു കാണും. ഈ വിശ്വാസി എന്ന് പറയുന്ന ആൾക്ക് സംഭവിക്കാത്തൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മൾ ആരാധിക്കാൻ വന്നാലും നമ്മളെ കണ്ടുകൊണ്ടാണ് ഈ ആരാധിക്കുന്നത്. ഞാൻ കുഴിയിൽ കിടന്നു, ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും ഞാൻ സത്യ കേട്ടോ, ഞാൻ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ ബന്ധമുള്ളവനായി. എനിക്ക് വാഗ്ദത്തമില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം കേന്ദ്രം എവിടെയായി? ഞാൻ സ്വയകേന്ദ്രീകൃതമാണ്. എന്നാൽ നാം ദൈവത്തെ നോക്കിയാൽ, ഓ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ, അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവത്തിൻ്റെ ആ സ്വഭാവം ഇങ്ങനെ കാണണം, അവിടെയാണ് ആരാധന ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളകത്തേക്ക് നോക്കിയിട്ട് നമ്മളിനി കുറേ അന്യഭാഷയും പറഞ്ഞ് തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ
ഞാൻ അന്യഭാഷയ്ക്കെതിരല്ല കേട്ടോ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ്. ഞാനെങ്കിലും എന്നെ കേൾക്കുമ്പം അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതും അല്ല ആരാധന. ആരാധിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കാൻ പാടില്ല അല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മൾ കാണണം. ആ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ചിത്രമൊക്കെ നോക്കിയാൽ അവർ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, നീ എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും സ്തോത്രവും ആരാധനയും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. വെളിപ്പാട് 4:5. 5:5 വരുമ്പോൾ പറയുകയാണ്, നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വില. ഒന്നും നമ്മുടെ കാര്യമല്ല പറയണത്, നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ, നീ സ്തോത്രവും ബലവും ബഹുമാനവും മഹത്വവും ആരാധനയും എല്ലാം സ്വീകരിപ്പാൻ ആര് യോഗ്യൻ? നീ യോഗ്യൻ. സോ വേർഷിപ്പ് ഈസ് വേർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. യോഗ്യനെയാണ് ആരാധിക്കേണ്ടത്, യോഗ്യതയുള്ള ഒരു ദൈവത്തെ. അതുകൊണ്ട് ദൈവമാണ് എല്ലാ അർത്ഥത്തിലും യോഗ്യൻ. ദൈവത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് 9:1 വരണ്ടേ, നിങ്ങളെ പുതുക്കാൻ കുറച്ച് പുറകോട്ട് 3:1 കൊണ്ടുപോയി. 9:1 വരികയാണെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങൾ. സമയം കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഹോംവർക്ക് പറഞ്ഞുതരാം കേട്ടോ, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പം കാണുകയാണെങ്കിൽ ഒന്ന് കുറിച്ചിടണം. കുറിച്ചിട്ടിട്ട് അതെല്ലാം ഒന്ന് വായിച്ചാൽ തന്നെ നല്ലൊരു ആരാധനയായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കുറിച്ച് വെച്ചിട്ട് അതൊന്ന് വായിച്ചാൽ തന്നെ ഏറ്റവും നല്ലൊരു ആരാധന അവിടെ നിങ്ങൾക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കും. റെക്കഗ്നൈസിങ് ഓർ ആക്ച്വലി വാട്ട് ഈസ് വേർഷിപ്പ്, ടെല്ലിങ് ഗോഡ് വാട്ട് ഓർ ഹൂ ഹി ഈസ്. ദൈവം ആരാണെന്ന് ദൈവത്തോട് തന്നെ ഒന്ന് പറയുന്നതാണ്. അല്ല, നമ്മൾ ഒരാളെ ആരാധിക്കുന്ന എങ്ങനെ, ഇവിടെ എന്നാലും താനൊരു ഭയങ്കരനാണ്, തനിക്ക് ഇത്രയൊക്കെ കഴിവെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ യു ആർ ആക്ച്വലി വേർഷിപ്പിങ് ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ പോലെ, എൻ്റെ ദൈവമേ ഇസ്രായേലിനെ രക്ഷിച്ച നീ എന്നെയും രക്ഷിക്കുമെന്ന് ഞാൻ. ഓ, നിൻ്റെ വിശ്വസ്തത, നിൻ്റെ ജ്ഞാനം, നിൻ്റെ ധനം, നിൻ്റെ അറിവ് എന്ന് അതാണ് പൗലോസ് ചെയ്തത്. പൗലോസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതി എഴുതി വന്നപ്പം അവസാന സംഗതി ആരാധനയായിട്ട് മാറിപ്പോയി അല്ലേ. ദൈവത്തിൻ്റെ പരിപാടികളെക്കുറിച്ചൊക്കെ അപഗ്രഥിച്ച പൗലോസ് ഒരു ആരാധനക്കാരനായിട്ട് മാറി, ഒരു ജ്ഞാനിയായിട്ട് കാര്യങ്ങൾ വിവരിക്കുകയല്ല. അപ്പോൾ നമ്മളും ആരാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ സവിശേഷതകളൊക്കെ ഇങ്ങനെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ 9:1 എന്ത് സവിശേഷതയാണ് കാണേണ്ടതെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഞാൻ വീണ്ടും നിങ്ങളെ മടക്കി 9 കൊണ്ടുവരുന്നു. ഈ ദൈവത്തിൻ്റെ സവിശേഷത പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാനൊക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതാണ് കേട്ടോ. ലെറ്റ്സ് കം ബാക്ക് ടു ചാപ്റ്റർ 9. ഈ 9:1 വരുമ്പോൾ ദൈവത്തിൻ്റെ 4 സവിശേഷതകളാണ് എടുത്ത് പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഇതും കൂടി ഒന്ന് എന്താണ് ഇവിടെ പഠിക്കുന്നത്? ദ പാസ്റ്റ് ഓഫ് ഇസ്രായേൽ അല്ലേ, ഇസ്രായേലിൻ്റെ ഭൂതകാലം. ഭൂതകാലത്തിൽ എന്താ സംഭവിച്ചത്? ദൈവം അവരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയും നിർണയവും വ്യാപരിച്ചു. അതിനെന്തായിരുന്നു അടിസ്ഥാനം? ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ഇവരെ ഒരു കൂട്ടർ തിരഞ്ഞെടുത്തോണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെന്നിപ്പോൾ വല്ലതും ചിന്തിച്ച് ധരിച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം സർവജ്ഞാനിയായ സർവ അധികാരമുള്ള അത്യുന്നതനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. രണ്ടുപേരെ തിരഞ്ഞെടുക്കണം, തിരഞ്ഞെടുത്തില്ലെങ്കിൽ അങ്ങനെയുണ്ടോ? നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ സ്ഥാനത്ത്? നിങ്ങളായിരുന്നു എന്ത് ചെയ്തേനെ? ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കാമെന്നോ പണി കൊടുക്കാമെന്ന് വിചാരിച്ചേനോ? ഞാൻ സൃഷ്ടിച്ച് ഇത്രയും സൗകര്യമൊക്കെ കൊടുത്തിട്ട് ഇതുങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ആരാണെന്ന് ഇവനെ ഒന്ന് എന്നാൽ മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാൻ പോകുന്നത്. ബട്ട് ദൈവത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ അല്ല എന്ന് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. ഗോഡ്സ് ക്യാരക്ടർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അവർ ക്യാരക്ടർ. ദൈവത്തിൻ്റെ സ്വഭാവവും അങ്ങനെ ഉടനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ, ജഡ്ജ് ചെയ്യുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത രക്ഷിക്കുക, സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംരക്ഷിക്കുക, പരിപാലിക്കുക. ഇതൊക്കെ ദൈവം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? കാണാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ദൈവം സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചത് വികലമായി പോയാൽ രക്ഷിക്കുന്നു, രക്ഷിച്ചതിനെ ദൈവം പരിപാലിക്കുന്നു, സൃഷ്ടിച്ചത് നന്നാകാത്തതിനെയും പരിപാലിക്കുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാണ്, ആണോ? എല്ലാവർക്കും നല്ലവനാണ്. എല്ലാവർക്കും മഴ കൊടുക്കുന്നു, എല്ലാവർക്കും വെയിൽ കൊടുക്കുന്നു, എല്ലാവരെയും. എന്നാൽ സൂര്യനെ ഉദിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് വരുന്നവരെ അവൻ വേറൊരു തരത്തിൽ, പ്രത്യേക തരത്തിൽ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, തൻ്റെ ജ്ഞാനമൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ ദൈവം ബാധ്യസ്ഥനാണോ എന്ന് ചോദിച്ചാൽ ഈസ് നോട്ട് ബൗണ്ട്.
ബട്ട് ദാറ്റ് ദിസ് ഈസ് ഈസ് ക്യാരക്ടർ. ഇതാണ് പൗലോസ് പറയുന്നത്, ദിസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, വേണമെങ്കിൽ അനിഹിലേറ്റ് ചെയ്യാമായിരുന്നു, ഇല്ലായ്മയാക്കി കളയാമായിരുന്നു, പക്ഷേ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വികലമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നത് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് ആദ്യത്തെ 13 വാക്യങ്ങൾ പറയുന്നത്. 14-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ നാം വായിക്കുന്നത് ഗോഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ദൈവം നിഷ്പക്ഷനാണ്, അല്ലെങ്കിൽ ദൈവൻ ന്യായമുള്ളവനാണ്. ന്യായമുള്ളവൻ, ജസ്റ്റ്, നിഷ്പക്ഷൻ, മുഖപക്ഷമില്ലാത്തവൻ. അങ്ങനെ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ, ഒരു മുഖപക്ഷമില്ലാതെ, ഒരു അന്യായവും കാണിക്കാതെ ന്യായമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? നമ്മളെത്ര ആഗ്രഹിച്ചാലും വീട്ടിലേക്ക് നോക്കിയാൽ മതി, വീട്ടിൽ 2 പിള്ളേരുണ്ട്, പിള്ളേർക്കെല്ലാം പരാതി ഇളയ കൊച്ചിനോടാ ഇഷ്ടമെന്ന്. നമ്മളല്ലെന്നൊക്കെ പറഞ്ഞാലും അപ്പനും അമ്മയും പറയും, അങ്ങനെ ഉണ്ടോ കൊച്ചെ, എനിക്ക് എല്ലാ പിള്ളേരും ഒരുപോലെ. പിള്ളേർ സമ്മതിക്കുകയല്ല, നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേർ സമ്മതിക്കുകയല്ല, പിള്ളേർ പറയാം അല്ല, അമ്മയ്ക്ക് അവനോടാ ഇഷ്ടം, അവളോടാ ഇഷ്ടം എന്ന്. അത് എന്തേലും കുഴപ്പമില്ലാതെ പിള്ളേർ അങ്ങനെ പറയുകയല്ല. ഞാൻ പറഞ്ഞ കാണിച്ചിരിക്കുന്നു, ഇതാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല, എല്ലാവരോടും ഒരുപോലെ. അല്ല, ഒരാളോട് കൂടുതൽ ഇഷ്ടവും ഒരാളോട് കുറച്ചിഷ്ടവും, ന്യായം വിധിക്കുമ്പം മുഖം നോക്കിയും ഒന്നുമല്ല. സോ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് റൈച്ചസ്, ഗോഡ് ഈസ് ജസ്റ്റ്, ആൻഡ് ഫൈനലി 9:30 മുതൽ 33 വരെ നോക്കുമ്പോൾ ഗോഡ് ഈസ് ഗ്രേസ്ഫുൾ, ദൈവം കൃപയുള്ളവനുമാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്, ദൈവം ന്യായമുള്ളവനും നിഷ്പക്ഷനുമാണ്, ദൈവം കൃപയുള്ളവനുമാണ്. ഈ കാര്യങ്ങളാണ് ആദ്യം തന്നെ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം ആരാണ് എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് അതിനോടുള്ള ബന്ധത്തിലാണ് ആരെ കാണേണ്ടത്? ഇസ്രായേലിനെ കാണേണ്ടത്. ദൈവം ആരാണെന്നറിയാതെ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ കണ്ടിട്ട് എന്താ കാര്യമെന്ന്? നമുക്ക് പലപ്പോഴും ആരെ കാണണ്ട, ദൈവത്തെ കാണണ്ട, ഇസ്രായേലിനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ സഭയെ കണ്ടാൽ മതി. അയ്യോ, ദൈവമില്ലാതെ സഭയില്ല, ദൈവമില്ലാതെ ഇസ്രായേൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവമില്ലാതെ ഒന്നുമില്ല. ഈ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവനാണ്, അവനെ കൂടാതെ ഒന്നുമില്ല എന്നുള്ള കാര്യം. അവനില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ കാണണമെങ്കിലും നമ്മളെ കാണണമെങ്കിലും ആരെ കാണണമെങ്കിലും ആരെ കാണണം? ദൈവത്തെ കാണണം. യു സീ ഗോഡ് ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഹീ ഈസ് ദർ എവരി. അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്, അവനുള്ളത് അതുകൊണ്ടാണ് നീ ജീവിക്കുന്നതുകൊണ്ടാണ് ഞാനും ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നൊക്കെ യേശു പറഞ്ഞതിൻ്റെ സാരം അതാണ്, അവനുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 13 വാക്യങ്ങൾ ഞാൻ ഓരോന്നൊന്നും കൂടെ ഒന്ന് അല്പം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ എന്താണ് തീം ഇവിടെ? വാട്ട് ഈസ് ദ തീം ഓഫ് ചാപ്റ്റർ 9? ഈ 9-ാം അധ്യായത്തിൻ്റെ വിഷയം എന്താണ്? ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി. വിഷയം എന്താണ്? ഫാസ്റ്റ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദി ഇലക്ഷൻ ഓഫ് ഇസ്രായേൽ. ഫാസ്റ്റ്, ദൈവം ഇസ്രായേലിൻ്റെ ഫാസ്റ്റിലേക്ക് നോക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം, നീതിമാനായ ദൈവം, നിഷ്പക്ഷനായ ദൈവം, കൃപയുള്ള ദൈവം ഇസ്രായേലിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. സമ്മതിച്ചോ? ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. നിങ്ങളെയും തെരഞ്ഞെടുത്തു. നിങ്ങളെ തിരഞ്ഞെടുത്താൽ പിന്നെ ദൈവത്തിന് വേറെ ആരും തിരഞ്ഞെടുക്കാൻ മേലെ? ഇസ്രായേലിനെ തിരഞ്ഞെടുത്താൽ പിന്നെ വേറെ ആരും തിരഞ്ഞെടുക്കും? നമ്മുടെ തിങ്കിങ്ങിനകത്തുള്ളൊരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട്, വെൻ ഗോഡ് ഡിഡ് ദാറ്റ് ഇലക്ഷൻ, ദൈവം എങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സോ ലെറ്റ്സ് ടേൺ ടു എക്സഡസ്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 24-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഇവരെ വിടുവിച്ചിട്ടൊന്നുമില്ല. വിടുവിച്ചിട്ടുണ്ടോ? പിന്നെ 4-ാം അധ്യായത്തിൽ ഒരുത്തനെ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു ഡെലിവററെ ഒരുക്കുകയാണ്. അപ്പം ഗോഡ് ഈസ് ഗിവിങ് ദ പ്ലാൻ ദാറ്റ് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ് ടു ദിസ് ഡെലിവറർ. ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന വിടുതലിൻ്റെ പദ്ധതി ദൈവം ട്രാൻസ്ഫർ ചെയ്യുകയാണ് അയാളുടെ അടുത്തേക്ക്, മോശയുടെ അടുത്തേക്ക്. അപ്പം മോശയോട് എന്താ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് നോക്കി 4-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. നീ ഫറവോനോട്,
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ, എൻ്റെ ആദ്യജാതൻ തന്നെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയക്കുവാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നു കളയും എന്ന് പറയുക. അപ്പൊ ഈ ആദ്യജാതന്റെ സംഹാരം കഴിഞ്ഞാൽ വിട്ടതെന്നുള്ളത് അറിയാമല്ലോ. അതൊന്നും ആയിട്ടില്ല, അവിടെ നമ്മൾ ബാധകളൊന്നും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നാലാം അധ്യായത്തിലായപ്പോൾ ഒരു ബാധയും തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടുണ്ടോ? ബട്ട് ഗോഡ് ഈസ് റിവീലിംഗ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നതെന്നുള്ളത്, എവിടം വരെ പോകും, വടിയെടുത്തോ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എവിടം വരെ പോകും എന്ന് മോശം അങ്ങോട്ട് ചോദിച്ചു കാണും. അപ്പോൾ പറഞ്ഞു, ഐ വിൽ ഗോ ടു ദിസ് എക്സ്റ്റെൻറ്റ്. വാട്ട് എക്സ്റ്റെൻറ്റ്? ദി എക്സ്റ്റെൻറ്റ് ഓഫ് കില്ലിംഗ് ദി ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ഓഫ് ദം ബിക്കോസ് യു ആർ മൈ. അപ്പോൾ അവിടെ നമുക്കൊരു ലേണിംഗ് ഉണ്ടെന്നറിയാമോ? ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ, ഏകജാതനല്ല. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? മറിയ തൻ്റെ ഏകജാതനായ പുത്രന് ജന്മം നൽകി അല്ലേ, പിന്നെ ആദ്യജാതന്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറിയയ്ക്ക് നിത്യകന്യകയല്ല പിന്നെ മക്കളുണ്ടായിരുന്ന, എന്നതിന് ഇടയ്ക്ക് ഞാനെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏകജാതനല്ല ജന്മം നൽകിയത്, പിന്നെ ഇതിനെ നൽകിയത് എന്താ ഈ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൺ, കടിഞ്ഞൂൽ പ്രജ, ഒന്നാമത്തെ ആൾ. അപ്പോൾ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പം അവൻ ആരാണ്? ആദ്യജാതൻ. എൻ്റെ അർത്ഥം എന്താ? ഞാൻ പുറകെ വേറെ ആളിലും തിരഞ്ഞെടുക്കാൻ പോകുന്നുണ്ടെന്ന്. അവർക്കത് മനസ്സിലായില്ല. ഇപ്പോൾ പിടികിട്ടിയോ? ഇസ്രായേലിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? യേശു ആരാ? ആദ്യജാതനാണ്. അവൻ ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇതിൻ്റെ ഈ ലോജിക്ക് എന്താ മനസ്സിലാകാത്തതെന്ന്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് വാക്യം വായിക്കണേ, ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. 22-ാം വാക്യം, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു പുത്രനേ ഉള്ളോ? ഇസ്രായേലിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ പുത്രൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മുഴുവൻ ദൈവത്തിന് ഒരു പുത്രനേ ഉള്ള കാരണം അത് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. നമ്മളൊരു ആളെ കാണിച്ചിട്ട് ഇവൻ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു ചോദിക്കും, ഒരു പുത്രനേ ഉള്ളൂ എന്ന് ചോദിക്കും. അല്ല, വേറൊരുത്തനും കൂടി ഉണ്ട്, ഇവനെ എന്നെൻ്റെ കൂടെ വന്നു. സി, എൻ്റെ ആ ബ്യൂട്ടിയാണ് കാണേണ്ടത്. ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ, എൻ്റെ പുത്രനെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയക്കുവാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നു കളയുമെന്ന് പറയുക. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഈവൻ വെൻ ഇസ്രായേൽ വാസ് ഇലക്റ്റഡ്, ഗോഡ് ഡിഡ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഹി ഈസ് ഓൺലി ദ ഫസ്റ്റ് ബോൺ. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, നീ എൻ്റെ ആദ്യജാതൻ മാത്രമാണ്. രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ലക്ഷം ലക്ഷം പിന്നാലെ അല്ലേ. പക്ഷെ അവരെന്ത് ധരിച്ചു വെച്ചു? ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, വി ആർ ദ ഒൺലി ഇലക്ട് എന്നവർ ധരിച്ചു. അവിടെയാണ് കുഴപ്പമല്ലേ, ഞങ്ങളൊരു കൂട്ടർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിക്ക് വന്ന് വേർപെട്ട പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഞങ്ങൾ മാത്രമേ പോവുള്ളൂ. ഇവിടെ നിന്നങ്ങാണ്ട് വന്നായിരിക്കും, ഈ സ്പിരിറ്റ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പോവില്ല, പോക്ക. കാരണം ഈ മാത്രം എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ അങ്ങ് എങ്ങനെയോ കയറി അടിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ മാത്രം, ഇത് ഇസ്രായേലിൽ നിന്നൊക്കെ അതേ വ്യാപാരമാണ്. ഇത് ഇസ്രായേലിൻ്റെ അതേ വ്യാപാരം എങ്ങോട്ടും വ്യാപരിച്ചേക്കുകയാണെന്ന് അവരോട് പക്ഷെ പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ ആദ്യജാതൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ, നീ ചേട്ടനാണെങ്കിൽ അനിയനുണ്ട്, അതിൻ്റെ താഴെയുണ്ട്, അപ്പോൾ കർത്താവ് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതോ വേറെ എത്ര എണ്ണം പറയുന്നുണ്ടെന്ന്. ആൻഡ് ദേ നെവർ ആസ്ക്ഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത് എന്നുള്ളത്. അവരോട് ദൈവം പറഞ്ഞ കാര്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ദൈവം തൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ രക്ഷണ്യവേലയുടെ പദ്ധതികളും, ഈവൻ ക്രൈസ്റ്റ് കെയിം ത്രൂ ദം. അതാണ് ആദ്യത്തെ വാക്യങ്ങൾ. ഇനി ഒന്ന് വായിക്കാം, 9-ാം അധ്യായത്തിലേക്ക് വന്ന് ഇത്രയും കേട്ടതിന് ശേഷം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം
എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ എന്ന് പറഞ്ഞാൽ അവരുടേതാണ് ആദ്യം കൊടുത്തതെന്ന് അർത്ഥമുള്ളൂ. അവരെ ആദ്യം തിരഞ്ഞെടുത്തത് കൊണ്ട് ഇതെല്ലാം ആർക്കും കൊടുത്തു? അവരുടെ കൊടുത്തു. ആ പിന്നെ പിതാക്കന്മാർ അവർക്കുള്ളവർ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പൊ തന്നെ ആരാധന തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം അവരുടെ കൊടുത്തു. ഇവരിത് കൊണ്ടുപോയി കൊളവാക്കുന്ന ദൈവത്തിന് ആക്കിയിട്ട് വേണം ദൈവത്തിന് അടുത്ത ഒരു പരിപാടിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. സി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവത്തിൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയും പോകുന്നു. അല്ല, നിങ്ങളിങ്ങനെ ഒന്ന് വിചാരിച്ചാട്ടെ, ഇതെല്ലാം അവർക്കുള്ളത് ക്രിസ്തു അവരിൽ നിന്ന് വന്നു. അവർ രണ്ട് ദൈവം നീട്ടി അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരവനെ അങ്ങ് സ്വീകരിച്ചു. അവിടെ എല്ലാ പരിപാടികളും തീർന്നേന്. നമുക്ക് ബൈബിൾ ക്ലാസ്സും നടത്തേണ്ടി വരികയല്ലായിരുന്നു, സ്വർഗത്തിൽ പോകേണ്ടി വരികയല്ലായിരുന്നു. അപ്പോൾ ഏകജാതനുമൊക്കെയായിട്ട് അവിടെ അങ്ങ് ഇരിക്കാം. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ നമുക്കും വിലപിച്ചുകൊണ്ട് അവിടെ ഇരിക്കാമായിരുന്നു. ബട്ട് ഗോഡ്സ് വിസ്ഡം, ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് അവർക്ക് അംശമായി കാഠിന്യം കൊടുത്തിട്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർക്ക. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷിച്ച് ദൈവം പദം ഉപയോഗിച്ചിട്ട് പറഞ്ഞത്, നീ എൻ്റെ ആദ്യജാതൻ, നീ എൻ്റെ ഏകജാതൻ എന്നല്ല പറഞ്ഞത്, നിന്നെ മാത്രമേ ഞാൻ രക്ഷിക്കുകയുള്ളൂ എന്നല്ല പറഞ്ഞത്. യു ആർ മൈ ഫസ്റ്റ് ബോൺ ആൻഡ് മെനി അതേഴ്സ് ആർ ദെയർ. എൻ്റെ പദ്ധതിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ കണ്ടിരിക്കുന്ന മറ്റേ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടെന്നൊന്നും എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ പറ്റുകയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ദൈവം തരുന്ന ആ കൃപയോർത്ത് ഇസ്രായേലിനെ കാണുന്നതോടൊപ്പം അതിന് മുമ്പൊക്കെ എന്നെയും അവൻ കണ്ടിരുന്നു. നമ്മൾ ഓരോരുത്തരെയും ദൈവം കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്. എന്നാൽ അവർ അതിനെ തെറ്റിദ്ധരിച്ചു. ദേ ഫെയിൽഡ് ഇൻ ദെയർ റെസ്പോൺസിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോഡ്സ് സോവറിൻറ്റി, അവർ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു കാര്യം വേണ്ട തരത്തിൽ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവരെന്ത് ധരിച്ചു? അവൻ ഞങ്ങളാണ്, ഞങ്ങളെ വിട്ട് ഒരു പരിപാടിയും ദൈവത്തിന് ഇല്ല എന്നവരങ്ങ് ധരിച്ചു. അപ്പോൾ നമ്മൾ വേറൊരു തരത്തിലൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പല്ല കേട്ടോ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ എന്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞാലും നിങ്ങൾ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതങ്ങ് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് മുമ്പേ ഒരു വാക്യം വായിച്ചത്, കുട്ടികൾ ജനിക്കും മുമ്പ് എന്നൊക്കെ. അതായത് തെരഞ്ഞെടുപ്പ് സ്വാഭാവിക രീതിയിലല്ല. ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവനെ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അല്ല, അങ്ങനെ ആണോ നിർബന്ധമൊന്നുമില്ല. അല്ല, ഇവിടെ വായിച്ചതെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കുകയോ നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പേ അടയരി പറയുന്നത് യേശാവിൻ്റെയും യാക്കോബിൻ്റെയും. ദൈവം എന്ത് അറിയിച്ചിരുന്നു? വായിക്കണോ? വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിച്ചോളൂ, പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ഞാൻ വരും, അപ്പോൾ സാറാക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ, ഇത് ശ്രദ്ധിക്കുക, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. അവരെ ജനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ യാക്കോബിൻ്റെ അമ്മയോടൊരു വേദോസ്തം വായിക്കുമ്പോൾ ഒരു കുശുമ്പൊക്കെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ആളത്ര ശരിയല്ല, സൂത്രപ്പണി ചെയ്തില്ലേ. അതെ, നിങ്ങൾ പുസ്തകം ശരിക്കും വായിക്കാത്തോട്ടാണ്. പുറ പോയി വായിച്ചാൽ ഈ വയറ്റിൽ രണ്ട് പിള്ളേരും കൂടെ തെള്ളിയപ്പോൾ ഞാൻ ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞപ്പം ഭർത്താവിനോട് പരാതി പറഞ്ഞപ്പം ഭർത്താവ് എന്നോട് നിന്നാ പരാതി, ഞാനാണോ കൊച്ചുങ്ങൾക്ക് നിങ്ങൾക്ക് തന്നത്, നീ ദൈവത്തിനടുക്ക് പോയി ചോദിക്കാൻ പറഞ്ഞു അല്ലേ. ദൈവം വിചാരിക്കാതെ എന്തെല്ലാം നടന്നാലും ഗർഭപാത്രത്തിൽ പിള്ളേർ ഉണ്ടാകുകയില്ല, ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ദൈവത്തിനടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? പേടിക്കണ്ട, നിൻ്റെ ഉദരത്തിൽ രണ്ട് ആളുകളുണ്ട്,
അതിൽ ഇതൊക്കെ വായിക്കണം കേട്ടോ. മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇതൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അമ്മച്ചി അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അമ്മച്ചിയോട് പിണങ്ങിയിട്ട് കാര്യമില്ല, അമ്മച്ചിക്ക് ദൈവാലോചന നേരത്തെ മനസ്സിലായി പോയി. അപ്പച്ചൻ ആണയോട്ട് പിടികിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് അടുത്ത് വന്ന് നീ ആ മോൻ തന്നെയാണോ, ഞാൻ മണത്ത് നോക്കട്ടെ, മണത്തിട്ട് അങ്ങനെ ഇരിക്കുന്നു, പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. കാരണം പുള്ളിക്ക് ഇപ്പോഴും ദൈവത്തിൻ്റെ ആലോചന ക്ലിയറല്ല, അമ്മയ്ക്ക് വളരെ ക്ലിയറാണ്. അപ്പോൾ പെണ്ണുങ്ങൾ പേടിക്കണ്ട കേട്ടോ, ദൈവത്തിൻ്റെ ആലോചന ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും അപ്പന് കിട്ടുന്നതിന് മുമ്പേ. അതൊക്കെ അതെല്ലാം ദൈവാദി. ആരാ തീരുമാനിക്കുന്നത്? ദൈവാദി. അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. അങ്ങനെ ഇവർ ജനിക്കുന്നതിന് മുമ്പേ, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം. കാരണം ദൈവം നേരത്തെ തീരുമാനിച്ചിരിക്കുക ഇവനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന്, അവൻ വഴി വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു രീതിയിലല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഹ്യൂമൻ മെറിറ്റ്. മനുഷ്യൻ്റെ നന്മ, നമ്മൾ നല്ല പിള്ളേരെ നോക്കിയല്ല രക്ഷിക്കപ്പെട്ടതെല്ലാം. നല്ല പിള്ളേരാണോ? നല്ല പിള്ളേർ ആരും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. രക്ഷിക്കപ്പെട്ടതെല്ലാം അല്ലേ? അല്ല, ഇനി അങ്ങനെ ചിന്തിക്കണ്ട. ഇനി ഞാനൊരാളുടെ അനുഭവകത കേട്ടിട്ടുണ്ട്. നാല് പിള്ളേരുണ്ടായിരുന്നു. മൂത്തവനെ ഡോക്ടറാകാൻ വിട്ടു, ഇളയവനെ എൻജിനീയറാകാൻ വിട്ടു, പിന്നെ അവൻ ലോയറായി, പിന്നെ പറഞ്ഞ് അവസാനത്തും മണ്ടൻ അവൻ അച്ഛനാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിന് പ്രകാരമാണെങ്കിലും നമ്മൾ ദൈവത്തിന് വിടുന്നത് ഏതും പറ്റും. പക്ഷേ ദൈവത്തിന് ആദ്യം മതിയെന്നേ. കടമുള്ളവരും ഞെരുക്കമുള്ളവരും വേശ്യമാരും ചുങ്കക്കാരും സമൂഹം തള്ളിയതെങ്കിലും ജീവനുള്ള അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി. സോ അപ്പോൾ നമ്മൾ മെറിറ്റൊന്നും നോക്കിയിട്ടല്ല ദൈവം, നമ്മുടെ ഗുണമൊന്നും നോക്കിയിട്ടല്ല, ആ നാച്ചുറൽ ഡിസെൻ്റ് ഒന്നും നോക്കിയിട്ടല്ല. ദൈവത്തിന് ചട്ടന്മാരെയും പൊട്ടന്മാരെയും ഒക്കെ മതി കേട്ടോ. അതിനെ നന്നാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അപ്പോൾ അതാണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് പിടികിട്ടിയില്ല. അത് ഇസ്രായേൽ മക്കൾക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ലതായതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തത്, ഞങ്ങൾ ആദ്യജാതനായതുകൊണ്ടാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അവർ ചിന്തിച്ചപ്പോൾ തന്നെ അവരുടെ പാളം തെറ്റി, അവരുടെ വണ്ടിയുടെ പാളം തെറ്റി, അവർ ഓഫ് ട്രാക്ക് പോകാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലത് നമ്മളായിട്ടല്ലേ? ആണോ? മൂത്തതായിട്ടാണോ? മൂത്തതായിട്ടുമല്ല, നല്ലതായിട്ടുമല്ല. പിന്നെന്താ? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും. ദ ലവ് ആൻഡ് ഗ്രേസ്. ഇത് അത് വായിച്ച് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നുണ്ട്. ഞാൻ ഈ ബൈബിൾ സർവേയിൽ ആവർത്തന പുസ്തകം പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടു കൊല്ലം മുമ്പായതുകൊണ്ട് ഏത് ആവർത്തന പുസ്തകം എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിക്കളയാം കേട്ടോ. ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് പോയി രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചിട്ട് നിർത്താം. ആവർത്തന പുസ്തകം 4:37 വാക്യം, വൈ ഇസ്രായേൽ വാസ് ചോസൺ. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? ആദ്യജാതനായിട്ടാണോ, നല്ലവനായിട്ടാണോ, അതോ എന്തെങ്കിലും പ്രത്യേക ഗുണവിശേഷം ഉണ്ടായതുകൊണ്ടാണോ? നിന്റെ പിതാക്കന്മാരെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. 4:37 ഡ്യൂട്രോണമി 4:37, 7:6-8 ഏഴാം അധ്യായത്തിന്റെ 8 വാക്യം മാത്രം വായിച്ചാലും മതി. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തു. നിങ്ങളെ പ്രിയപ്പെട്ട്, നിങ്ങളോട് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അതിന് ജസ്റ്റിഫിക്കേഷൻ ന്യായങ്ങളൊന്നുമില്ല. ഗോഡ് ജസ്റ്റ് ലവ്ഡ് യു. നമ്മൾ, ഞാനൊരു അധ്യാപകനായിരുന്നു, നിങ്ങളിവിടെ അധ്യാപകന്മാർ ചിലരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ചില പിള്ളേരോട് നമുക്ക് ഇഷ്ടം തോന്നി. എന്നാ, ബാക്കി പിള്ളേരൊന്നും പിള്ളേരല്ലേ? എന്തോ നമുക്ക് അവരോട് ഇഷ്ടം. അതിൽ ഒരാളോട് ചോദ്യം ചോദിച്ചു, എന്താ സാറേ ആളോട് ചോദിച്ചു, പിള്ളേരിങ്ങനെ കൈ നീട്ടി പിടിച്ചിരിക്കുക എന്നോട്. നമ്മൾ കൈ നീട്ടാത്തൊരുത്തിനോടായിരിക്കും ചോദിച്ചത്. അതെന്താന്ന് ചോദിച്ചാൽ ദെർ ഇസ് നോ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. അത് ടീച്ചറിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട, സോവറിൻ്റിയിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇഷ്ടപ്പെട്ടു പോയി, ചോദിച്ചു പോയി, അത്രയേ ഉള്ളൂ. 10:15 ധാരാളം വാക്യങ്ങളുണ്ട്. 10:15 ആവർത്തനം 10:15, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. അവരൊക്കെ പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. 23:5 ലോട്ട് ഓഫ് വേഴ്സസ് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം കേട്ട് അവർ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. 23:5 ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. എല്ലാം നിന്നെ വേണമെങ്കിൽ ശപിക്കാമായിരുന്നു അല്ലേ, നമ്മളെ വേണമെങ്കിൽ ദൈവത്തിന് കൈവിട്ട് കളയാമായിരുന്നു. നമ്മളെ ദൈവം സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും ഒക്കെ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഞെളിയാതെ ഭയപ്പെടുക എന്ന്, ഞെളിയാതെ ഭയപ്പെടുക. നിൽക്കുന്നത് തോന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീഴാം. ഇതെല്ലാം കൃപയാണ്. ദ
ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളിലേക്ക് ഒഴുകി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തം, ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഗോഡ്സ് സോവറിൻറ്റി, ദൈവത്തിൻ്റെ പരമാധികാരമാണ്. എന്നോട് കൃപ തോന്നി, എന്നെ സ്നേഹിച്ചു, എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തു പോയതുകൊണ്ട് ആമേ റെസ്പോൺസിബിൾ. യെസ്, ഐ എം ഷുവർലി, തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ളവനാണ്. അതും തിരിച്ചറിയണം. അതിനും കൂടെ ഒരു വാക്യം വായിക്കാം, ആവർത്തനം 10:12-13 വാക്യങ്ങൾ. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച്. നമ്മൾ 10:15 വായിച്ചത് ഓർക്കുക, അതിൻ്റെ തൊട്ട് മുമ്പിലാണ് 12:13 ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇത്രയെങ്കിലും നീ മനസ്സിലാക്കാൻ, നീ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട, ദൈവം നിന്നെ സ്നേഹിച്ച് തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിയാൽ നീ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വായിച്ച് കേൾക്കണോ എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞത്? ആകയാൽ ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുക, അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും. കാരണം ഈ തെരഞ്ഞെടുത്തെങ്കിൽ നിന്നെ തള്ളിക്കളയാനും ഒക്കെ അവന് അധികാരമുണ്ടെന്ന്. ഇത് കൃപയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് അവനെ ഭയപ്പെടുക, എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുക. അവൻ നിന്നെ സ്നേഹിച്ചതുപോലെ അവനെ സ്നേഹിക്കുക. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും അവനെ സേവിക്കുക. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ. ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും നമ്മുടെ നന്മയ്ക്കായിട്ട് പ്രമാണിക്കണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദാറ്റ് മീൻസ് ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നീ കൂടുതലൊന്നും ചോദിക്കാൻ പോകണ്ട. എന്താ ദൈവം അങ്ങനെ ചെയ്തത്, എന്താ ഇങ്ങനെ ചെയ്തത്, അതൊന്നും നിന്റെ പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളല്ല. അല്ലേ, നമുക്കങ്ങനെ ഒരു കമ്പനിയോ ഓഫീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലർക്കും പലത് ചെയ്ത് കൊടുത്തിരിക്കും. അപ്പോൾ ഓരോരുത്തരും മുറുമുറുത്ത പറയാതെ കർത്താവിനെ ചോദിച്ചല്ലോ, ഞാൻ നല്ലവനായതുകൊണ്ട് നിൻ്റെ കണ്ണ് കാണിക്കുന്നു ചോദിച്ചു. കർത്താവ് ഒരു ഉപമയെ ചോദിച്ചില്ലേ, ഞങ്ങൾക്ക് പലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നു, വന്നപ്പോൾ ഒന്നും കിട്ടാതിരുന്നപ്പം കർത്താവ് തിരിച്ചൊരു ചോദിച്ചു, നിന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് തന്നില്ലേ? നിന്നോട് ഞാനൊരു കാശ് പറഞ്ഞൊത്തിരുന്നു, തന്നില്ലേ? പിന്നെ ഞാൻ നല്ലതാണ്, എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, നീ ആരാ ചോദിക്കാന്നാ ചോദിച്ചേ? സി, നമ്മളെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളെക്കാൾ അങ്ങേപ്പുറത്തിരിക്കുന്നതിൻ്റെ ഇങ്ങേപ്പുറത്തിരിക്കുന്നതിൻ്റെ ഒക്കെ കാര്യത്തിലാണ് കൺസേൺ. അത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്കും പറ്റിയത്. സോ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഗോഡ്സ് ക്യാരക്ടർ ഫെയ്ത്ത്ഫുൾ. അവൻ തിരഞ്ഞെടുത്ത കാര്യത്തിൽ ഫെയ്ത്ത്ഫുള്ളായിരുന്നു, പക്ഷേ തിരഞ്ഞെടുത്തവർ അവരുടെ തിരഞ്ഞെടുപ്പിൽ വിശ്വസ്തരായില്ല. അതിലവർ അവിശ്വസ്തരായി പോയതുകൊണ്ടാണ് അവർക്ക്, അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതല്ല പറഞ്ഞത്, അംശമായിട്ടൊരു കാഠിന്യം. എന്നാൽ ആ ഗ്യാപ്പിൽ വേറൊരു കൂട്ടരെയും കൂടെ രക്ഷിക്കാനായിട്ട് ഒരു അക്കമണി നമ്മളെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ ദൈവത്തിന് ഒരു കരുണ തോന്നി എന്ന് മാത്രം. ഇതൊരു ഒരു കാരണമായുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും കൂടി പരിശോധിച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകാം. സർവേ അല്ലാതാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലും റോമാലേഖനം ഗൗരവമുള്ളൊരു ലേഖനമായതുകൊണ്ട് സർവേ അല്ലെങ്കിലും ഇത്തിരി ഗൗരവത്തിൽ തന്നെ അത് പഠിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, കാരണം റോമാലേഖനം പലർക്കും ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് സ്ലോ ആയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കാം, പിന്നെ അങ്ങ് സർവേ ആക്കാം. ഓക്കെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് അവൻ ആരാധന അർപ്പിച്ചുകൊണ്ട് വിശ്വസ്തരായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ വേണം. ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് അവൻ സ്നേഹം കാണിച്ചു, അവൻ്റെ കരുണ നമ്മളോട് വലുതായിരുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി, നിൻ്റെ കരുണയ്ക്കായി, കർത്താവേ, പറഞ്ഞുകൂടാത്ത അവിടുത്തെ ദാനങ്ങൾക്കായി ഞങ്ങളെപ്പോഴും നിന്നോട് നന്ദിയുള്ളവരായിരിക്കാൻ വേണം. നിൻ്റെ വഴിയിൽ നടക്കണം, നിന്നെ ഭയപ്പെടണം, നീ ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെ ചെയ്ത് നിന്നെ സേവിക്കണം എന്നല്ലാതെ മറ്റൊന്നും നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നില്ല എന്ന് ഞങ്ങളിപ്പോൾ കേട്ടല്ലോ. കർത്താവ്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് കർത്താവ് ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ഈ കൃപയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നിൻ്റെ പ്ലാനുകളിൽ കൂടി പദ്ധതികളിൽ കൂടി മുന്നേറുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്രായേലിന് പറ്റിയ അബദ്ധങ്ങൾ കർത്താവ് ഞങ്ങൾ ചെയ്യാതിരിക്കാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ അത്ഭുത സ്വഭാവങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. മഹത്വത്തിനായിട്ട് കർത്താവ്, അവിടുത്തെ കരുണയ്ക്കായിട്ട്,
അവിടുത്തെ നീതിക്കായിട്ട്, അവിടുത്തെ ദീർഘക്ഷമയ്ക്കായിട്ട്, കർത്താവെ പറഞ്ഞു തീരാത്ത അവിടുത്തെ സ്വഭാവ വിശേഷങ്ങൾക്കായിട്ട്, മാറ്റമില്ലാത്ത അവിടുത്തെ സ്വഭാവത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എല്ലാ ബഹുമാനവും തിരുസനിൽ അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.